നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആസ്പെക്ട്സ് ഇതിനകത്ത് പരിഗണിക്കണം. ഒന്ന്, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഭയങ്കരമായൊരു സ്ട്രഗിൾ നടത്തി ഒരു ഭരണകൂടത്തെ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പോൾ അത് ശരിയാണ്, അപ്പോഴത്തേക്ക് ആ റൂൾ എന്ന് പറയുന്ന ഭാഗം അങ്ങ് പോയി. പക്ഷേ റൂൾ പോയതിന് ശേഷവും ആ മറുഭാഗം ഹെജുമണിയുടെ ആയിട്ടുള്ള ഒരു ഭാഗം അവിടെ നിൽക്കും. ഈ ഹെജുമണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ തരത്തിൽ നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ രാജകീയ ഭരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു മൂല്യത്തോടുള്ളൊരു വിധേയത്വം നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചക്രവർത്തിയായ മകൻ ജനിക്കട്ടെ എന്ന് നമ്മുടെ ഋഷികൾ ആശംസിക്കുമ്പോൾ ഈ സമ്രാട്ട് എന്ന് പറയുന്ന ഒരു മൂല്യമാണ്. ആ മൂല്യങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടില്ല. ഇമ്പീരിയലിസത്തെ നമ്മൾ തള്ളി പറയുമ്പോഴും ഇമ്പീരിയലിസം എന്ന് പറയുന്ന ആ മൂല്യം നമ്മളെ വിട്ടുപോയിട്ടില്ല, നമ്മൾ അതിന് വിധേയരാണ്. ഡിനാസ്റ്റി നമുക്കില്ലാതാകുമ്പോഴും ഡിനാസ്റ്റിയുടേതായൊരു ഓർമ്മ നമ്മളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മളെ ഈ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര സമൂഹത്തെ അടിമവൽക്കരിക്കുന്നതിന് ഈ പറഞ്ഞതുപോലെ മർദ്ദനോപകരണങ്ങളും മറ്റുള്ള തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രയോഗങ്ങളുണ്ട്. ഇൻഡയറക്റ്റായിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഈ മൾട്ടിനാഷണൽസും മറ്റുമൊക്കെ ഇന്ത്യയെ സ്വാധീനിക്കാനും ഇന്ത്യ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനും വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ അവലംബിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പരസ്യം, ആ പരസ്യത്തിൻ്റെ ഒരു ഐഡിയോളജി പോലും യഥാർത്ഥത്തിൽ ഒരു ഹെജുമണിയുടെ ഒരു ടച്ച് അതിനകത്തുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൂടെ കൂടെ ഒരു പരസ്യം വരുന്നത് ബ്രാഹ്മിൻസ് പൽപ്പൊടിയായ എണ്ണ എന്ന് പറഞ്ഞ്. ഇപ്പോൾ എന്തിനാണ് അവരതിന് ബ്രാഹ്മിൻസ് എന്നുള്ള പേര് കൊടുക്കുന്നത്? ബിക്കോസ് ഇറ്റ് വുഡ് സെൽ. കാര്യം കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞാൽ എന്തോ കൂടിയൊരു സാധനമാണ് എന്ന് പറയാം. അതാണ് ഒരു ഒരു ഹെജുമണിക് ട്രെയ്റ്റാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സോൾഡ്. അതിപ്പോൾ ആധുനിക ക്യാപിറ്റലിസത്തിൻ്റെ കാര്യത്തിൽ കാലത്ത് അതിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നു, അതുകൊണ്ടാണ്. അല്ല ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് കുറവൻസ് വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് ആരും ഇറക്കില്ലല്ലേ, മാർക്കറ്റിൽ ഇറക്കില്ല. അപ്പോൾ അത് ആ പഴയ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് കോഫിപ്പൊടി, അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് പൽപ്പൊടി, അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം ഇറക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റേഷ്യലായിട്ട് നമ്മൾ ആ ഒരു അടിമത്തം, ആ അടിമത്തം നമ്മുടെ ഏറ്റവും ആധുനികമായ സൊസൈറ്റിയിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിമത്തം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രപരമായ ഒരു അവസ്ഥയിൽ മാത്രം നമ്മളെ ബാധിക്കുന്നതാണ്, മറ്റും അങ്ങനെയല്ല. പ്രീ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ അടിമത്തം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഈ അടിമത്തം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരിൻ്റെ വിടുമ്പോൾ തന്നെയും ഈ അടിമത്തം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ യാഥാർത്ഥ്യം കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അടിമത്തമാണ്. അപ്പോൾ ഈ അടിമത്തത്തിനാണോ പ്രാധാന്യം? അതുകൊണ്ടാണ് നമ്മൾ വേലുത്തമ്പി ദളവ കുണ്ടറ വന്നിട്ട് പ്രതിജ്ഞ ചെയ്ത് അതിനുശേഷം ആറ്റിച്ചാടി മരിച്ചു, അല്ലെങ്കിൽ തലകുത്തി നിന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പുളകം കൊള്ളുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബ്രിട്ടീഷ്, അത് ഒരു ബ്രിട്ടീഷ് വിരുദ്ധത മാത്രമാണ്. ഈ ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് പോലെ 1911 ടാഗോറിനില്ലായിരുന്നൊരു ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. 1929 വരെ ഗാന്ധിജിക്കില്ലായിരുന്നൊരു ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കൃത്യമായൊരു ബ്രിട്ടീഷ് വിരുദ്ധത ഇല്ല. എന്നാലും നമ്മൾ അതൊരു ഒരു രാഷ്ട്രീയമായ ഒരാവശ്യം എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് വിരുദ്ധത എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ പോലും ബ്രിട്ടീഷ് വിരുദ്ധതയെക്കാളും ബ്രിട്ടീഷ് വിധേയത്വത്തിനായിരുന്നു ഒരു വലിയ കാലത്തോളം നമ്മുടെ ഉള്ളിൽ സ്വാധീനം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രീ ബ്രിട്ടീഷായാലും ബ്രിട്ടീഷ് ഇന്ത്യയിലായാലും രണ്ടിടത്തും സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഈ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുമ്പോൾ തന്നെ ഒരടിമത്തം നിലനിൽക്കുന്നു. അതാണ് ഉള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളീ റൂളിനെതിരെ മാത്രം ഒരു സമരം നടത്തി എന്നുള്ളതുകൊണ്ട്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട, അതൊരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇവിടെ ഉണ്ട്. അവരുടെ സൈനിക താവളമുണ്ട്, അവരുടെ സൈന്യമുണ്ട്, അവരുടെ വൈസ്രോയുണ്ട്. ഇവരെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറേ കൂടി കടുത്ത് ഈ മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ സാമാന്യ ബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അടിമത്തത്തിൻ്റേതായിട്ടുള്ള ചില കൽപ്പനകളുണ്ട്, പരികൽപ്പനകളുണ്ട്. ആ പരികൽപ്പനകൾക്കെതിരെയുള്ള സമരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മതത്തിനും ദൈവത്തിനും എതിരായുള്ളൊരു സമരം കൂടി നടത്തിയാൽ മതിയാവും. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി നമ്മൾ ആലോചിക്കുമ്പോൾ
ഇപ്പോൾ നമ്മൾ മതത്തിനും ദൈവത്തിനുമെതിരെയുള്ള സമരമാകുമ്പോൾ അത് ഇന്ത്യയിലെ ചാതുർവർണ്ണ്യത്തിനും ജാതി വ്യവസ്ഥയ്ക്കും എതിരെയുള്ള സമരമായിത്തീരുന്നു. അപ്പോൾ അതൊഴിവാക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ അടിമത്തം ഒഴിവാക്കപ്പെടുന്നു, അതൊഴിവാക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് കൊളോണിയലിസം ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ അതൊഴിവാക്കപ്പെടാതെയുള്ള ഒരു സമരം, ആ സമരം എത്രത്തോളം സ്വാതന്ത്ര്യ സമരം ആകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽവയ്പ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിപൂർണതയിലൊരിക്കലും എവിടെയും നമ്മൾ എത്തിയിട്ടില്ല. ഒരു രാജ്യവും നമുക്ക് സ്വതന്ത്രരായ ഒരു ജനവിഭാഗത്തെ കാണാൻ പറ്റില്ല. കാര്യം വെച്ചാൽ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പറയാൻ പറ്റില്ല. സ്വാതന്ത്ര്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് മനുഷ്യന് ഒരു മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അവന് തന്നെ തിരിച്ചറിയാനും നിർണ്ണയിക്കാനും കഴിയുകയും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അവൻ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അവൻ സ്വതന്ത്രനാകുന്നത്. അത് ഇപ്പോൾ ഈ ലോസ് ഓഫ് നെസസിറ്റി, ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു രണ്ട് തരം നിയമങ്ങളെപ്പറ്റി പണ്ട് ഈ പറഞ്ഞില്ലേ യവന ഇന്ദകന്മാർ, ഇപ്പോൾ അരിസ്റ്റോട്ടലൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ അതിലോട്ട് പോകുകയല്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം പൂർണ്ണമാകുന്നില്ല, അപൂർണമാകുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ റൂളിനെതിരെ നടത്തിയൊരു സമരം, റൂളിനെതിരെ തന്നെ നമ്മൾ നടത്തിയത് അത്ര അതിശക്തമായൊരു സമരമൊന്നും അല്ല എങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുണ്ടായ ഏറ്റവും വലിയൊരു കൂട്ടക്കൊലയ്ക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇയാൾ വന്നിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വന്നിട്ട് 1947 നമ്മൾ ചെയ്തതിൽ നമുക്ക് ദുഃഖമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങളെ സ്വതന്ത്രരാക്കിയതിൽ ദുഃഖമുണ്ടെന്നും ആകാം. പക്ഷേ ഈ വിഭജനം എന്ന് പറയുന്ന ഇത് എവൻ്റെയും കൂടെ ഒരു പ്ലാനാണ്, ബ്രിട്ടീഷുകാരുടെയും കൂടെ ഒരു പ്ലാനാണ്. ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല, അതിൽ എല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. ഇന്ത്യക്കാർക്കും ഇന്ത്യക്കാരുടേതായ പങ്കാളിത്തം. അതിനേക്കാളേറെ അത് മതമാണ്. 1947 പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയൊരു കൂട്ടക്കൊല ഇന്ത്യയിൽ നടന്ന് ആ രക്തത്തിലും ശവത്തിലും നീന്തിക്കയറിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു തുള്ളി ചോര പോലും ചോരാതെ നമ്മുടെ അഹിംസയുടെ ആത്മാവായിട്ടുള്ള മഹാത്മാഗാന്ധി അവിടെ ചെന്ന് ചോദിച്ചു സ്വാതന്ത്ര്യം എങ്ങനെ തരണേ എന്ന് ചോദിച്ചു. നമ്മൾ വാങ്ങിച്ചു ഒന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി. നമ്മൾ ചരിത്രപരമായൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു വൻ കൂട്ടിക്കൊലയും കൂട്ടക്കൊലയും അക്രമങ്ങളും നടന്ന ഒരു ഒരു ഭയങ്കര ഭീകരമായ ഒരു ഭീകര അനുഭവത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ബ്രിട്ടീഷുകാർക്ക് അവിടെ പങ്കാളിത്തമുണ്ട്. ഇവിടെ ഈ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഈ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ പങ്കാളിത്തമുണ്ട്. അതിനേക്കാളേറെ ഈ ബ്രിട്ടീഷുകാരെക്കാളും ഈ ഇന്ത്യയിലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ഇതിന് ഉത്തരവാദിയായിട്ട് വരുന്നത് അത് മതം എന്ന് പറയുന്നൊരു ഘടകമാണ്. മതം എന്ന് പറയുന്ന ഘടകം ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഹാസ് എ ഹെജ്മണിക് ഇമ്പാക്റ്റ്. അതാണ് എൻ്റെ പറയുന്നത്. അതായത് ഒരു ജനസമൂഹത്തെ മുഴുവനും പിടിച്ചു ഭ്രാന്തന്മാരാക്കാനും കൊലയാളികളാക്കാനും ഒരു നിമിഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടേതല്ലാതാക്കി തീർക്കാനും മതത്തിന് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു മതമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വിഘാതം. അത് ഒരു കാരണം. രണ്ടാമത്തേത്, ഇവിടെ നമ്മൾ സ്വതന്ത്രരാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇന്ത്യ വിമോചിതമായതിനു ശേഷം പോലും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ഈ അടിമത്തം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതായത് ഇവിടുത്തെ ഈ അപകർഷ്ടർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ചവിട്ടി അരയ്ക്കുന്ന ഒരു സമ്പ്രദായം, ഇന്ത്യ സ്വതന്ത്രമായി തീർന്നിട്ട് നിലച്ചിട്ടില്ല. അത് കുറേ കൂടി കഴിഞ്ഞ 50s കഴിഞ്ഞതിന് ശേഷം വേറെ ലെജിസ്ലേഷനൊക്കെ പലതരത്തിലുള്ള നിരോധനങ്ങളും കൊണ്ടുവന്നതിന് ശേഷമാണ് പടിപടിയായിട്ടാണ് അതില്ലാതായിത്തീരുന്നത്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്തത് ആര്? ബ്രിട്ടീഷുകാരാണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തത്? ഹിന്ദു രാജാക്കന്മാരാണോ? ഹിന്ദു രാജാക്കന്മാരുടെ അധികാരം പോയി, ബ്രിട്ടീഷുകാരുടെ അധികാരം പോയി, ഡെമോക്രസി വന്നു. ഡെമോക്രസി വന്നിട്ടും ബ്രിട്ടീഷുകാർ പോയിട്ടും ഈ പറഞ്ഞിലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത് ആരാണ് നിലനിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് ആണ് ഈ ഹെജ്മണിക് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അത് മതമാണ് അല്ലെങ്കിൽ ദൈവമാണ് അതിനുത്തരവാദി. അപ്പോൾ അസ്വതന്ത്രതയുടെ ചങ്ങലകൾക്കുള്ളിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും എന്ന് വരുമ്പോൾ
47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ വലിയൊരു മതലകളെ ഉണ്ടായി, ഒരു വലിയ വിഭാഗം അങ്ങോട്ട് പോയി, അവശേഷിക്കുന്നവർ ഇവിടെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ അടിമത്തത്തിന് അവസാനമില്ലാത്തത് കൊണ്ട് ആ അടിമത്തത്വം നിലനിർത്തുന്നതിനെതിരെയുള്ള പോരാട്ടത്തിനാണ് ഈ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനേക്കാൾ ഏറെ പ്രസക്തി. കാരണം ബഹുഭൂരിപക്ഷവും അടിമത്തത്തിലായിരിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർ സ്വതന്ത്രരായി എന്നൊരു ചോദ്യം വരും. ഇന്ത്യയുടെ ആകെ ജനസംഖ്യ ഇത്രയാണ്. ഈ ജനസംഖ്യയിൽ 1947 ആഗസ്റ്റ് 15 ശേഷം എത്ര പേർ സ്വതന്ത്രരായി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ പാസ്പോർട്ട് കൂടാതെ സഞ്ചരിക്കാവുന്ന ഒരു മേഖലയുണ്ട്. എന്നാലും നിങ്ങൾ ഏത് രാജ്യക്കാരനാണെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ചോദിക്കില്ല. ഇപ്പോഴും കൊറോണ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അതൊക്കെ ചോദിച്ചു തുടങ്ങിയത്. പാസ്പോർട്ടും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഒരു പാസ്പോർട്ട് ഇല്ലാതെ സഞ്ചരിക്കും. പക്ഷേ അത്രയും സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലൊക്കെ ശ്രീനാരായണ ഗുരുവിന് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇതെൻ്റെ രാജ്യമാണ് എന്ന് പറയാൻ മഹാത്മാഗാന്ധിക്ക് കഴിയുന്നത് അത്ര ശ്രീനാരായണന് പറയാൻ കഴിയില്ലായിരുന്നു. അതിലും താണ, ശ്രീനാരായണനിലും താണ ജാതിക്കാർക്കാണെങ്കിൽ ശ്രീനാരായണൻ്റെ ഈഴവരുടെ സമൂഹം, ഈഴവരുടെ ചില കോയമയുടെ സ്ഥലമുണ്ട്, അവിടെ പ്രവേശിക്കാൻ അവകാശമില്ലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ സഹോദരയ്യപ്പനൊക്കെ ഈ മിശ്രഭോജനം നടത്തുമ്പോഴത്തേക്ക് ആ മിശ്രഭോജനത്തിനെതിരെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ഒരു മിശ്രഭോജനം എന്ന് പറയുന്നൊരു കടന്ന കൈയായി പോയില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിലെ തന്നെ മിതവാദികളിൽ ആ മിശ്രഭോജനം നടത്തിയതിന് പേരിൽ പൊതിരെ തല്ലുകയായിരുന്നു സഹോദര സംഘത്ത് അയ്യപ്പൻ്റെ. പിന്നീട് ഒടുവിലാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗുരു ഒരു കത്തെഴുതുന്നത്. അതിനുശേഷമാണ് ആ വിമർശനം നിലയ്ക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ അസ്വതന്ത്രതയുടേതായൊരു മേഖല ഈ പറഞ്ഞതുപോലെ ഒരു ഫോറിൻ റൂളർ നമ്മളെ വിട്ടുപോയതിന് ശേഷവും ഇവിടെ അവശേഷിക്കുന്നു. അത് തദ്ദേശീയമായ അസ്വതന്ത്രതയുടെ ഒരു മേഖലയാണ് ഒട്ടുമിക്കവാറും. അതിന് കാരണമായിട്ടുള്ളത് മതവും ദൈവവുമാണ്. അതുകൊണ്ട് മതത്തിനും ദൈവത്തിനും എതിരെയുള്ള ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ ആ ഒരു മോചനം സാധ്യമാകൂ എന്നുള്ളത് ഇന്നത്തെ ഒരു ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സിറിയയിൽ എന്ത് നടക്കുന്നു, ലെബനോണിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു, ഈ പറഞ്ഞതുപോലെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ക്രിസ്ത്യാനിയാകുന്നു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഇതിനെതിരെ ഈ തരത്തിൽ മതത്തിനും മതവിശ്വാസത്തിനുമെതിരെയുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് ചരിത്രത്തിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പാശ്ചാത്യ റിനൈസൻസ് മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുമ്പോഴും ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴും നമ്മുടെ ചരിത്രകാരന്മാർ വിട്ടുകളയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ റിനൈസൻസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകങ്ങളെ പഠിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾക്കൊരു പ്രബുദ്ധത ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്ന ഇതാണ്, കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പതനത്തോടുകൂടി ഒരു പുതിയ യുഗം തുടർന്നു. 1453 മറ്റാണ് എൻ്റെ ഓർമ്മ, 1453 കോൺസ്റ്റാൻറ്റിനോപ്പിൾ തർക്കുകൾ കീഴടക്കി. തർക്കുകൾ കീഴടക്കിയവരോട് എല്ലായിടവും സ്വതന്ത്രമായി, എല്ലാവരും പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങി. ആളുകൾക്കൊരു വലിയൊരു പ്രബുദ്ധതയുണ്ടായി. ഈ പ്രബുദ്ധതയാണ് നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എന്ന രീതിയിലാണ് ഇവിടെ. പക്ഷേ ഇത് പ്രബുദ്ധതയല്ല, ഇത് അടിമത്തത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമായിരുന്നു. കാരണം ഇപ്പോൾ ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന ബിഷപ്പ് കോൺസ്റ്റൻറ്റൈൻ, അതായത് തിയോക്രസി, അതായത് ബിഷപ്പ് തന്നെ സ്വയം ചക്രവർത്തിയായിട്ട് ഒരു ബിസാൻറ്റൈൻ എംപയർ ഉണ്ടാകുകയാണ്. ഇസ്താംബൂൾ തലസ്ഥാനമാക്കിയിട്ട്, ടർക്കിയുടെ ഇന്നത്തെ ടർക്കിയുടെ ഇസ്താംബൂൾ തലസ്ഥാനമാക്കിയിട്ട് അതിനെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളെന്ന് വിളിച്ചിരുന്നത്. ബിഷപ്പ് കോൺസ്റ്റൻറ്റൈൻ്റെ പേരുമായിട്ട് ചേർത്താണ് കോൺസ്റ്റാൻറ്റിനോപ്പിളെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ബിഷപ്പ് കോൺസ്റ്റൻറ്റൈൻ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ പൊളിറ്റിക്കൽ റൂളറും ഈ ദൈവ അധികാരിയും പുരോഹിതനും രണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നേരെയാണ്. ഈ രണ്ട് അധികാരവും കൂടെ ഒരാളിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരു തിയോക്രസി, അതായത് അത് ഈശ്വരൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ നേരിട്ടുള്ള ഭരണം, മറ്റ് പൗരോഹിത്യം നേരിട്ട് ഭരിക്കുകയല്ല, പുരോഹിതം ഈ നിന്നുകൊണ്ട് ഈ ഭരണാധികാരിക്ക് വേണ്ട പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ഭരണാധികാരിയുടെ രക്ഷാധികാരിയായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു
വരുമ്പോഴത്തേക്ക് ഇതിന് ഈ ടർക്കികളും ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കുരിശുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഈ പറഞ്ഞില്ലേ ഇസ്ലാമും അവരുടെ ജിഹാദ്, ഈ ഇവരുടെ കുരിശിന് വേണ്ടിയുള്ള ക്രോസിന് വേണ്ടിയുള്ള യുദ്ധം ഇതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ലേ 15-ാം നൂറ്റാണ്ടിൽ വരെ ആ യുദ്ധം നടക്കുന്നുണ്ട്, 16-ാം നൂറ്റാണ്ടിലേക്കും അതിൻ്റെ ഇത് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ആ കുരിശുദ്ധങ്ങളുടെ ആ കാലമുണ്ട്. ആ കുരിശുദ്ധങ്ങളുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അത് ഡയറക്റ്റായിട്ട് രണ്ട് മതാധികാരങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറുകയാണ്. അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ ഇന്ന രാജാവ് അല്ലെങ്കിൽ ഇന്ന രാജാവ് എന്നുള്ളതല്ല, ഒരു ഭാഗത്ത് കുരിശും മറുഭാഗത്ത് നേരത്തെ പറഞ്ഞില്ലേ റെഡ് ക്രോസും റെഡ് ക്രസൻറ്റോ എന്ന് പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് കുരിശും മറുഭാഗത്ത് ചന്ദ്രക്കലയും, ഒരു ഭാഗത്ത് ഇത് ഹീതനും മറുഭാഗത്ത് കാഫറും, ഇവർ തമ്മിലുള്ളൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് അവസാനത്തിൽ പറഞ്ഞില്ല, ഇപ്പോൾ ബിഷപ്പ് കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന ഇസ്താംബൂളിലെ ആ ബിസാൻറ്റൈൻ ഭരണകാലത്താണ് യഥാർത്ഥത്തിൽ ബ്രൂണോയെ ഭൂമി പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ബ്രൂണോ എന്ന് പറയുന്ന വൈദികനെ തീയിലെറിഞ്ഞ് കൊല്ലുന്നത് ഈ ഭരണകാലത്താണ്. ഗലീലിയ തടവറയിലാക്കുന്നത് ഈ ഭരണകാലത്താണ്. അതായത് അന്ന് വരുന്നൊരു നിരോധനം എന്ന് പറയുന്നത് യു ആർ നോട്ട് അലൗഡ് ടു റീഡ് പാഗൻ ലിറ്ററേച്ചർ എന്നും പറഞ്ഞൊരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി, അത് ക്രിസ്ത്യാനിറ്റിയുടെ സർവാധിപത്യമാണത്. ക്രിസ്ത്യാനിറ്റിയുടെ സർവാധിപത്യം ആകുമ്പോഴത്തേക്ക് പാഗൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹോമറെ വായിക്കരുത്, നീ സോഫോക്ലസിനെ വായിക്കരുത്, ആ ഒരു സംഭവമാണ്. നീ ഹോമറിനെ വായിക്കരുത്, സോഹോക്ലസിനെ വായിക്കരുത്, ആ തരത്തിലുള്ള പൗരാണികമായിട്ടുള്ള പ്രീ ക്രിസ്ത്യൻ, ക്രിസ്തീയത വരുന്നതിന് മുമ്പുള്ള നമ്മളൊരു നാഗരികതയുണ്ടല്ലേ, ആ നാഗരികതയായിട്ട് ഇപ്പോൾ ഈജിപ്ഷ്യൻ നാഗരികതയായിട്ടും ബാബിലോണിയൻ നാഗരികതയായിട്ടും ഗ്രീസ് റോമൻ നാഗരികതയായിട്ടും ബന്ധപ്പെട്ട ഒരുപാട് വിലപ്പെട്ട സാമൂഹ്യ ഗ്രന്ഥങ്ങളും, വിലപ്പെട്ട ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഈ ഗ്രീക്ക് ഫിലോസഫിയിലോട്ട് വരുമ്പോൾ അത് ഇന്ത്യൻ ഫിലോസഫി പോലെ തന്നെ നിരീശ്വരവാദപരമായ ഒരുപാട് നിലപാടുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അവർ വായിക്കരുതെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഈ ക്രിസ്തീയ വിശ്വാസത്തിനെതിരാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സാഹിത്യമൊന്നും വായിക്കാൻ പാടില്ല എന്നുള്ള കൊണ്ടാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ലാറ്റിൻ, ഇപ്പോൾ വെർജിലിനെ വായിക്കരുത്, ഹോമറെ വായിക്കരുത്, സോഫോക്ലസിനെ വായിക്കരുത്, യൂറിപ്പിഡീസിനെ വായിക്കരുത്, ആ തരത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ വരെയാണ്. അത് ഇവരിപ്പോൾ ഇത് നവോത്ഥാനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസാൻറ്റൈൻ ഭരണകൂടം വീണ് കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇതിനകത്ത് പരസ്യമായിട്ട് വായിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ടാണ്. ഇതവർ നിരോധിക്കാനുള്ള കാരണം എന്താണ്? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് അഗൈൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇവർ പറയുന്ന ക്രിസ്ത്യാനിറ്റി, ഇവർ പറയുന്നതാണ് ഇവരുടെ ആണല്ലോ ഇവരുടെ ക്രിസ്ത്യാനിറ്റി, അല്ലാതെ ഇത് ബിബ്ലിക്കലായിട്ട് വരുന്ന ന്യൂ ടെസ്റ്റമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യാനിറ്റി അല്ലത്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിയുടെ അധികാരം, സർവാധികാരം നിലനിർത്തുന്നതിന് ഇത് വേണ്ടത്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഇസ്താംബൂള് ഈ പറഞ്ഞതുപോലെ ടർക്കുകൾ കീഴടക്കുമ്പോഴത്തേക്ക് ബിസാൻറ്റൈൻ ഭരണകൂടം തകരുകയാണ്. തകരുമ്പോഴത്തേക്ക് ഈ തിയോക്രസിയുടെ ഈ തലയിലൊരു വലിയൊരു പ്രഹരമേൽക്കുകയാണ്. ആ തിയോക്രസിയുടെ തകർച്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് അല്ല യൂറോപ്യൻ റിനൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. അല്ലാതെ അത് പെട്ടെന്ന് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ബുദ്ധിസത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു, രാജകുമാരൻ വിശുദ്ധോദനൻ്റെ മായാദേവിയുടെയും പുത്രനായിരുന്നു, അദ്ദേഹം നല്ല കുട്ടിയായിട്ട് വളർന്നു, എന്നിട്ട് അമ്പും വില്ലുമൊക്കെ എടുത്ത് ഇതൊക്കെ അസ്ത്രാഭ്യാസമൊക്കെ നടത്തി, അത് കഴിഞ്ഞതിന് ശേഷം യശോദ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു രാഹുലിൽ നിന്നും പറഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് കക്ഷിക്ക് തോന്നിയത് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം സനം ദുഃഖിതനായി, രാത്രി കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ അന്ന് അതിനുള്ള ഗുളിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് കക്ഷി ഉറങ്ങാതിരുന്ന് നടന്ന് ഒരു മരത്തിൻ്റെ മുട്ടി പോയിരുന്നപ്പോഴത്തേക്ക് ബോധജ്ഞാനം ഉണ്ടായി, അങ്ങനെ ബോധോദയം ഉണ്ടായി. അതാണെന്ന് അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു എൻലൈറ്റൻമെൻ്റ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അത് ബുദ്ധനുണ്ടായി എന്ന് പറയുന്ന ജ്ഞാനോദയത്തിനാണ് എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ഓഫ് എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ യൂറോപ്യൻ ലിറ്ററേച്ചറിലുണ്ട്, യൂറോപ്യൻ ഈ ഹിസ്റ്ററിയിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എപ്പോഴാണോ ഈ മതത്തിൻ്റെ സർവാധികാരം, ഇത് മതത്തിൻ്റെ രാഷ്ട്രീയാധികാരം ഉൾപ്പെടെയുള്ള മതത്തിൻ്റെ സർവാധികാരത്തിൻ്റെ തകർച്ച യൂറോപ്പിൽ സംഭവിക്കുന്നു. അതാണിപ്പോൾ ആദ്യം ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സീസറിൻ്റെ ഒരു റോം ഉണ്ടായിരുന്നു,
അതിൻ്റെ ഏറ്റവും വലിയ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ തകർത്തുകൊണ്ട് ആംഗ്ലോ സാക്സൺസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റോമൻ ഇമ്പീരിയലിസത്തിൻ്റെ തകർച്ച സംഭവിക്കുന്നു. ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ നാഗരികത ഉണ്ടാകുന്നു. ഈ നാഗരികതയൊക്കെ തകർച്ച ഉണ്ടാകുന്നു. ഈ നാഗരികതകൾക്കെല്ലാം ആ കാലത്തെ പാഗനിസവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ദൈവങ്ങളും അതിൻ്റെ ആരാധനാക്രമങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവ താരതമ്യേന ദുർബലങ്ങളാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാജാധികാരത്തെ അത്രയ്ക്ക് കണ്ട് നിയന്ത്രിക്കത്തക്ക തരത്തിലുള്ള ഒരു ആധിപത്യം പൗരോഹിത്യത്തിന് അക്കാലങ്ങളിലില്ലായിരുന്നു. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ശക്തി പ്രാപിക്കുന്നതുവരെയും ഇസ്ലാം ശക്തി പ്രാപിക്കുന്നതുവരെയും, ഉദാഹരണത്തിന് ഇപ്പോഴും പറഞ്ഞില്ല ഇറാനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആയത്തുള്ള ഖൊമൈനി തന്നെ പറയണം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ പരമാധികാരി അതാണ്. ഇപ്പോൾ ഖിലാഫത്തിൻ്റെ കാര്യം വരുമ്പോഴും അതാണ്. ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ ടർക്കിയെ പരാജയപ്പെടുത്തുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് ഖലീഫ എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള ഈ ഇസ്ലാമിൻ്റെ ആധ്യാത്മിക നേതാവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അള്ളാഹുമായിട്ടോ നബിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. രണ്ടിലാരുമായിട്ടോ ഈ കമ്മ്യൂണിക്കേഷനുള്ള ആരാധ്യനായിട്ടുള്ളൊരു ഇതാണ് ഖലീഫ എന്ന് പറയുന്നത്. ഖലീഫ തന്നെയാണ് രാജാവും, അതും ഒരു തിയോക്രസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് തമ്മിൽ ഒരുപാട് താരതമ്യങ്ങളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസാൻറ്റിയൻ എംപയർ തകരുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു റിനൈസൻസ് ഉണ്ടായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഒരു റിവേഴ്സൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് പറഞ്ഞില്ലേ ഒരു ക്രിസ്തീയ തിയോക്രസിയുടേതായിട്ടുള്ള വാഴ്ച ആരംഭിക്കുന്നു, അതിൻ്റെ ഒരു ഫ്രീഡം നമ്മൾ ആഘോഷിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ ഒരു ഷേക്സ്പിയറും മിൽട്ടനും ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ലിറ്ററേച്ചർ മുഴുവനും ഒരു പറഞ്ഞൊരു ഒരു ഭയങ്കരമായിട്ട് ആർത്തിരമ്പി വരുന്നത്. പിന്നെ വരുന്ന സയൻറ്റിഫിക് ഇൻവെൻഷൻസ്, പിന്നെ വരുന്ന ഫിലോസഫേഴ്സ്, അതിൻ്റെ ഫ്രീഡം, അതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്, തകരാറുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പരമായ അവസ്ഥയൊന്നുമല്ല, പിന്നീട് വരുന്നൊരു മൊണാർക്കിയാണ്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്, അതില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന തിയോക്രസിയിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഇരുട്ടിൽ നിന്നുള്ളൊരു മോചനമായിരുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെയുള്ളൊരു ഇരുട്ടാണ് ഈ ഖലീഫ എന്ന് പറയുന്നത്. ആ ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ത്യയിൽ സമരം നടത്തി ഇവിടെ മാപ്പിളലുകളെ നടത്തിയത്. മാപ്പിളലുകളെ എന്തായി തീർന്നു എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു തിയോക്രസി ടർക്കിയിൽ ഈ തിയോക്രസി പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ടർക്കിയിൽ ഒരു കാലത്ത് ഈ പറഞ്ഞില്ലേ കോൺസ്റ്റൈൻ, ഈ ബിഷപ്പ് കോൺസ്റ്റൈൻ്റൈനെ പുറത്താക്കിക്കൊണ്ട് തിയോക്രസിയെ തകർത്ത അതേ ടർക്കിയിൽ തന്നെ വീണ്ടും ഒരു ഇസ്ലാമിക തിയോക്രസി പുനഃസ്ഥാപിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ആക്രമണത്തിൽ ഇല്ലാതായ ഖലീഫയെ വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. അപ്പോൾ ആ സമരം സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മതാധികാര ശക്തിയെയും നിലനിർത്താൻ വേണ്ടി വരുന്ന സമരം അത് മനുഷ്യൻ്റെ അടിമവൽക്കരണത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കൂ. ഇപ്പോൾ ഇന്ത്യൻ വിഭജനത്തിന് കാരണമായിട്ട് തീരുന്നത് ഖിലാഫത്താണ് എന്ന് അത് അന്ന് ജിന്ന പറയുന്നില്ല, പക്ഷേ അംബേദ്കർ പിന്നീട് പറയുന്നുണ്ട് അവിടെ നിന്നാണ് ഇന്ത്യൻ വിഭജനം ആരംഭിക്കുന്നത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇന്ത്യൻ വിഭജനത്തിൻ്റെ തുടക്കം ഈ ഖിലാഫത്താണെന്ന്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പോവുകയ്യ. കാര്യം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള, ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞില്ലേ, ഗാന്ധിജി ഇപ്പോൾ എല്ലാ സമരങ്ങളും നേതൃത്വം കൊടുക്കുന്നുണ്ട്, സമരത്തിന് ആളിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ നടുവിൽ ശ്രീരാമൻ്റെ ഒരു രാജ്യവും പിന്നെ ഒരു പശുവിനും കൂടെ കെട്ടും, കെട്ടിയിട്ട് അവിടെ ഇടുന്നുണ്ട് ഒരു പ്രാർത്ഥനായോഗം നടത്തും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതാധികാരം എന്ന് പറയുന്നത് അവിടെ പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അപൂർണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരം ഗാന്ധിജി തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഗാന്ധിജി എന്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അത് അള്ളാഹുവിൻ്റെ പേരിലായാലും ക്രിസ്തുവിൻ്റെ പേരിലായാലും രാമൻ്റെ പേരിലായാലും മതവൽക്കരിച്ചു എന്നുള്ള ചോദ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മതങ്ങളും ഒരേപോലെ ഒരു ഹെജ്മണിക് ലെവലിൽ തീർച്ചയായിട്ടും മനുഷ്യനെ അടിമവൽക്കരിക്കുന്നു എന്നുള്ളതും മതത്തിൻ്റെ ചരിത്രപരമായ ധർമ്മം എന്നോ അതായിരുന്നു എന്നുള്ളതും, മതം ഒരിക്കലും ലിബറേഷനായിരുന്നില്ല, മതം ഒരിക്കലും മോചനമായിരുന്നില്ല, നീ പാപിയാണ് നീ അടിമയാണ് എന്ന് ആവർത്തിച്ച് ചരിത്രത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു
ആ ഒരു ഒരു പ്രതിഭാസമാണ് മതമെന്നുള്ളതുകൊണ്ടും ദൈവം എന്നുള്ളതുകൊണ്ടും നമ്മളീ പറയുന്ന ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ മധ്യത്തിലേക്ക് ഈ പറഞ്ഞ രാമനെയും പശുവിനെയൊക്കെ കടത്തിക്കൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഖിലാഫത്തിലേക്ക് കടത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നോട്ടടിയുണ്ട്. ആ പിന്നോട്ടടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത സ്വതന്ത്രരാണോ എന്ന് ചോദിക്കുമ്പോൾ, ആ പിന്നോട്ടടിയാണ് എന്തുകൊണ്ടൊരു വിഭജനം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നമ്മളീ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് അത് സാർവദേശീയ തലത്തിലായാലും, അതിപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു 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 എൻലൈറ്റൻമെൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു, അതൊരു റിനൈസൻസ് മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മളീ പറയുന്ന അർത്ഥത്തിലുള്ള ഒരു റിനൈസൻസ് മൂവ്മെൻ്റ് ആയിരുന്നു ബുദ്ധിസം എന്ന് പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിലവിലിരുന്ന മതാധിഷ്ഠിതമായ ഒരു ആധിപത്യം, പൗരോഹിത്യാധിപത്യം, ബ്രാഹ്മണൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഈ ബൗദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് വാസ് ആൾസോ എ റിനൈസൻസ് മൂവ്മെൻ്റ്. ഒരു ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ശക്തമായൊരു ആഖ്യാനമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് പിന്നീട് തകർക്കപ്പെട്ടു എന്നുള്ള ആ നവോത്ഥാന പ്രസ്ഥാനം ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതും വേറൊരു വസ്തുത. പക്ഷേ ആ നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്ത്യയെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗണനീയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രത്യക്ഷമായിട്ട് ഈ പറഞ്ഞൊരു ഒരു പോസ്റ്റ് ബുദ്ധിസ്റ്റ് പീരീഡിൽ, ഇവിടെ ബുദ്ധിസം ഉണ്ടായിരുന്നു, ബുദ്ധിസം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പീരീഡിൽ ഈ കേരളത്തിൽ ഇവിടെ വരുന്ന ഒരു റിനൈസൻസ് എന്ന് നമ്മൾ വിളിക്കുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതിന് ഒരു മതാത്മകതയുടേതായ ഒരു പരിവേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്ന എന്ന് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞില്ല, അതിനകത്ത് ഇപ്പോൾ ആദ്യം മുതലേ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള അത് പറഞ്ഞില്ല, അത് അന്നത്തെ ഒരു സാമ്പത്തിക ഭൗതിക അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഈ താണ ജാതിക്കാരെന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടു പോയ കുറേ പേര് മുദ്ര കുത്തപ്പെട്ടു പോകുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, രണ്ടാമത് ഈ ബ്രാഹ്മണ മതത്തിൻ്റേതായിട്ടുള്ള അധിനിവേശം കേരളത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുവരെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബുദ്ധമതം എന്നൊക്കെ പറയുന്നതായാലും ദ്രാവിഡ മതം എന്ന് പറയുന്നത് കുറച്ച് പാഗനാണ്. ഇപ്പോൾ ബുദ്ധമതം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് മതരഹിതമാണ്, അതിൻ്റെ ഒരു മതരഹിതം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ബുദ്ധമതം അങ്ങനെ ഒരു മതമല്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു മതമല്ല. അതിനകത്ത് അത് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവരീ പറഞ്ഞതുപോലെ ഒരു ഒരു കമ്മ്യൂൺ ലൈഫിൻ്റെ, ഈ ബുദ്ധഭിക്ഷുക്കളുടെ ഒരു കമ്മ്യൂൺ ലൈഫിൻ്റെ ഒക്കെ ആയിരുന്നു അവരുടെ ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നീട് ഈ പറഞ്ഞ ഈ പഴയ ഈ കേരളത്തിലില്ലാതിരുന്ന പഴയ ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു അവസ്ഥ കേരളത്തിലേക്ക് കടന്നു വരുന്നു. കടന്നു വന്നിട്ട് അവരിവിടെ ചാതുർവർണ്ണ്യം സ്ഥാപിക്കുന്നു. ഈ ചാതുർവർണ്ണ്യം സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ പല ഭാഗത്തുനിന്നും ഈ വരുന്നുണ്ട്. പയ്യാസ്വാമി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയൊക്കെ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇത് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ ജൈനിസത്തിലുള്ളതാണ് കണ്ണാടി എന്ന് പറയുന്ന ആ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചില സ്ഥലത്തൊക്കെ ഈ പറഞ്ഞില്ലേ ഇവർക്ക് ഈ എല്ലാവരെയും ഈ ബ്രാഹ്മിൻ ആ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും അതിന് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഈ കേരളത്തിലെ പൊതുസമൂഹം ആകെ അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് വഴങ്ങി കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ ഈ ഇവരുടെ ഈ ജാതി വ്യവസ്ഥയുടെ ശ്രേണികളിലേക്ക് കടന്നു ചെന്നിട്ട് ഏതെങ്കിലും ഒരിടത്ത് ഇരിക്കാമെന്ന് സമ്മതിച്ച് കൊടുക്കാത്ത ഒരു വിഭാഗവും, പിന്നെ ഈ വരുന്ന ഈ കുറച്ചുകൂടി ഇത് വരുന്ന ഇപ്പോൾ ഈ നമ്മൾ വരുന്ന ഈ ഈ ഷെഡ്യൂൾഡ് ഈ പിന്നാക്ക ഈ വർഗ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും ഉൾപ്പെടെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ബ്രാഹ്മണന്മാർക്ക് കറുത്ത തൊലിയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അപ്പോൾ ഈ ഇവരെയാണ് ഈ പറഞ്ഞ പഞ്ചമന്മാർ അല്ലെങ്കിൽ ചണ്ടാലന്മാരെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത്. നാല് വർണ്ണങ്ങൾ, നാല് വർണ്ണത്തിന് പുറത്തുള്ള ഈ ഒരു വ്യവസ്ഥ ഇവിടെ വരെയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇതിനെതിരെ ഒരു സമരം രൂപപ്പെട്ടു വരുന്നുണ്ട്.
ഈ സമരം ആത്യന്തികമായിട്ട് ഈ അധികാരത്തോടുള്ള വെല്ലുവിളി എന്നുള്ള, അതായത് ഈ സവർണാധികാരത്തോടുള്ള വെല്ലുവിളി എന്നുള്ള തരത്തിൽ തന്നെയാണ് ആദ്യം രൂപപ്പെട്ടു വരുന്നത്. ഉള്ള പ്രമാണിമാരായിട്ടുള്ള ചില ഈ ഇതിൽ പറയുന്ന ഈഴ സമുദായത്തിലും മറ്റും പെട്ട ആൾക്കാർ, ഇപ്പോൾ അയ്യങ്കാളിയെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ പിന്നീട് വരുന്നതാണ്. ഇപ്പോൾ അയ്യങ്കാളിയുടെ നാരായണ ഗുരുവിൻ്റെ ചട്ടമ്പി സ്വാമിയുടെ കാലമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും. അതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്, അതായത് ഇപ്പോൾ കായംകുളം രാജാവ് ഈ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ചാതുർവർണ്ണയത്തെന്നും അതേപടിയൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരിതുണ്ട്. അപ്പോൾ പലയിടത്തും അതുകൊണ്ടാണ് ആ ഒരു സെക്ടറിൽ ഇവർ അവിടെ നിന്നാണ് ആദ്യം റിവോൾട്ട് ഉണ്ടായി വരുന്നത്. ഈ മാവേലിക്കര കായംകുളം സെക്ടറിൽ നിന്നാണ് റിവോൾട്ട് ആദ്യം ഉണ്ടായി വരുന്നത്. പിന്നെ ഈ പറഞ്ഞൊരു നെയ്യാറ്റിൻകര ആ ഭാഗത്തു നിന്നുണ്ടായി വരുന്നുണ്ട്. അതൊക്കെ കാണുന്നത് കായികമായിട്ടുള്ള നേരിടലുകളാണ്. ഈ തരത്തിൽ അയിത്തം പറയുന്നവനെയും മാറ്റി നിർത്തുന്നതിനെ, അതിനുവേണ്ടി ഈ പ്രോസിക്യൂഷന് വരുന്നതിനെ ശാരീരികമായിട്ട് തടുക്കുക, പ്രതിരോധിക്കുക, ആക്രമിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ലഹള, ഈ പറഞ്ഞ ജാനാ ലഹള, അതിന് ഈ മാറുമറയ്ക്കൽ സമരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ബ്രാഹ്മിനിക് റിലീജിയന് എതിരെയുള്ള സമരങ്ങളും, അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഒരു ഒരു ദൈവവ്യവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളാണ്. ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇത് മുഴുവൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഈ പറയുന്ന ഈ വേദിക് ഹെജ്മണി എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വേരുറച്ച് നിൽക്കുന്ന ഒന്നാണ്. അത് അത്ര പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതിനെതിരെയുള്ള ഒരു സമരം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു, അതിൻ്റെ ഒരു അവസാന ഒരു പരിപക്വമായൊരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു എത്തുന്നത്. അപ്പോൾ ശരിക്കും ഒരു പറഞ്ഞില്ലേ, ഒരു ഒരു മോബിനെ കൂടെ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില എന്തെങ്കിലും സവിശേഷതകൾ ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളിനുണ്ടാകണം. അത് അന്നത്തെ ഒരു രീതിയാണ് വെച്ചാൽ സൊസൈറ്റി അതാണ്. അതുകൊണ്ട് ഈ ശ്രീനാരായണൻ ഒരു പരിപ്രാജകൻ്റേതായിട്ടുള്ള ഒരു വേഷം സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ അവസാനമാകുമ്പോഴത്തേക്ക് കക്ഷി ഈ സാധാരണ സന്യാസിമാരൊന്നും പറയാത്ത കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത്. അത് ഒരു അവസാനഘട്ടം വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആ തരത്തിൽ ഈ ദൈവവിശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ട് ഇത് മാറുകയാണ്. ഈ പറഞ്ഞ യൂറോപ്യൻ റിനൈസൻസ് ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ റിനൈസൻസ് ഉണ്ടായിട്ടുണ്ട്. അതത് രാജ്യങ്ങളിൽ ഈ പറഞ്ഞില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റിഫർമേഷൻ എന്ന് പറയുന്ന മൂവ്മെൻ്റ് തന്നെ കാത്തലിസത്തിനെതിരെയുള്ള ഒരു റിനൈസൻസ് മൂവ്മെൻ്റാണ്. കാരിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക പള്ളിയുടെ ആ ഒരു നെടുനാളത്തെ വാഴ്ചയ്ക്കെതിരെ വരുന്ന ഒരു പ്രൊട്ടസ്റ്റായിട്ടാണ്, പ്രൊട്ടസ്റ്റൻസ് എന്നും പറഞ്ഞാണ് വരുന്നത്. പിന്നെ അതും ഈ തരത്തിൽ യാഥാസ്ഥിതികമായിട്ട് മാറുമെന്നുള്ള വേറൊരു പ്രശ്നം. അവരിപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അവർ എടുക്കുന്ന ഏറ്റവും വലിയൊരു നിലപാടെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് പ്യൂറിട്ടാനിസം ഒക്കെ വരുമ്പോഴത്തേക്ക് അത് വേറൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും അവർ എടുക്കുന്ന വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇടനിലക്കാരനും വേണ്ട, വൈദികൻ വേണ്ട എന്നൊരു നിലപാട് ആദ്യകാല പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച എടുക്കുന്നുണ്ട്. പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചയൊക്കെ മാറുന്നുണ്ട്, എങ്കിലും അവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഈ പറയുന്നതുപോലെ ഈ ഇത് പറഞ്ഞില്ലേ അന്നത്തെ ഒരു ആ ഒരു ടേമുണ്ട് ഞാൻ മറന്നുപോയി. അതായത് ഇപ്പോൾ ഒരു ഒരു ചെറിയ ആൾക്കൂട്ടങ്ങൾ, ആ ആൾക്കൂട്ടങ്ങളിൽ ഒരു പ്രീച്ചർ ആ തരത്തിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് കഴിക്കുക, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ചർച്ചിനെ പോലും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ പ്രൊട്ടസ്റ്റൻറ്റിസം അതിൻ്റെ തുടക്കത്തിൽ വരുന്നത്. മാർട്ടിൻ ലൂതർ അതിൻ്റെ ആ ഒരു ഇതായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തുടക്കം അതായിരുന്നു. പിന്നീട് അത് ഒരു ചർച്ചയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു, അത് വേറൊരു കാര്യം. അപ്പോൾ അതും ഒരു തരത്തിൽ അതുവരെ നിലവിലിരുന്ന ഒരു ആധിപത്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിൽ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള ലഹളകളും മറ്റുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സംഭവിക്കുന്നു. ഈ മറ്റേ ഇതിൻ്റെ ബിസാൻറ്റൈൻ എംപയറിൻ്റെ തകർച്ച നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും ഇതുപോലെ ഉണ്ടായ പ്രസ്ഥാനങ്ങളുണ്ടായതുപോലെ ഇന്ത്യയിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ആര്യ സമാജം എന്നൊക്കെ പറയുന്നത് വളരെ റിയാക്ഷണറി ആയിട്ടുള്ളൊരു സംഭവമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഹിന്ദുത്വത്തിൻ്റെതായിട്ടുള്ള ഇതും ഈ മതപരിവർത്തനമൊക്കെ നടത്തുന്നൊരു സംഘമാണ് ആര്യസമാജം എന്ന് പറയുന്നത്. അപ്പോൾ അവരും ചില പരിഷ്കരണങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ സതി നിർത്തലാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല ഹിന്ദു പരിഷ്കരണവാദികളും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അവരൊന്നും ആത്യന്തികമായിട്ട് ഈ ദൈവത്തിനും മതത്തിനും എതിരെ എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നില്ല. പക്ഷേ കേരളത്തിലെ റിനൈസൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അന്നേരം ഒന്നുകൂടെ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നാല് മുദ്രാവാക്യങ്ങൾ റിനൈസൻസിൻ്റെതായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അല്ല ആദ്യം വരുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ജാതികളും മതങ്ങളും ദൈവങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലധിഷ്ഠിതമായ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അത് ഒന്ന് മതി എന്ന് പറയുമ്പോൾ വരുന്ന ഒരു നിരാശത്തിൻ്റെ അവസ്ഥയുണ്ട്. അതുമല്ല, അവിടെ മനുഷ്യന് എന്നുള്ളൊരു ശബ്ദം വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ജാതിയും മതവും ദൈവവും എല്ലാം ഒരു വലിയ പരിധിവരെ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഇതുവരെ ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത്, ഹ്യൂമനിസത്തിൻ്റേതായിട്ടുള്ള കലർപ്പില്ലാത്ത ഹ്യൂമനിസം എന്ന് വിളിക്കാവുന്ന മാനവികതാവാദം മലയാളത്തിലേക്ക് കടന്നു വരുന്നതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഭാഗത്ത് ദൈവം നിൽക്കുന്നു, ഒരു ഭാഗത്ത് മനുഷ്യൻ നിൽക്കുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ജാതിയും മതവും ദൈവവും ഒരു ഭാഗത്ത് നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് മനുഷ്യന് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പോലെ നമ്മൾ മനുഷ്യനെ കൊണ്ടുവരികയാണ്. ദൈവകേന്ദ്രീകൃതമാണ് നമ്മുടെ അസ്തിത്വം എന്നുള്ളത്. ഇപ്പോൾ ദൈവത്തിൻ്റെ അടിമയാണ് പാപിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു പൊതുജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക്, നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് എന്ന് വരുമ്പോഴത്തേക്ക്, അതിൻ്റെ അകത്ത് മതത്തിനൊരു സ്പേസ് ഉണ്ട്. പൊതുജീവിതത്തിൽ അത്രയ്ക്കില്ലെങ്കിൽ പോലും കുടുംബത്തിനകത്ത് മതത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ടായേ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിവാഹം നടന്നു അല്ലെങ്കിൽ ആത്തരത്തിലുള്ള എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വലിയ തോതിലൊന്നുമില്ല, എന്നാലും പണ്ട് കുറേ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും സെൻട്രാലിറ്റി ഓഫ് ഗോഡ്, ദൈവകേന്ദ്രീകൃതമാണ് ജീവിതം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ചും ചാതുർ വർണ്ണയത്തിൻ്റെ കാലമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ദൈവമാണ് നിങ്ങളുടെ സമൂഹത്തിൻ്റെ നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൈവത്തിൻ്റെ തലയിൽ നിന്ന് വരുന്നതാണോ ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് വരുന്നതാണോ വക്ഷസ്സിൽ നിന്ന് വരുന്നതാണോ വയറ്റിൽ നിന്ന് വരുന്നതാണോ പാദത്തു നിന്ന് വരുന്നതാണോ, പാദത്തു നിന്ന് വരുന്നതാണെങ്കിൽ നീ ദസ്യമാണ് അടിമയാണ്. ദസ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിമയാണ്. ഇപ്പോൾ ശൂദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നായന്മാർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇവർ ഇതായിട്ടാണ് ദസ്യുക്കളായിട്ടാണ് കരുതിയിരുന്നതെങ്കിലും പിന്നീട് ഇവർക്ക് നിലനിൽപ്പില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ ഒരു മുകളിലോട്ട് ഉൾക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നായരുടെ നായർ വിഭാഗത്തിൻ്റെ പിന്തുണ ഇല്ലാതെ ഇവിടുത്തെ ഒരു അധികാര വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാവാത്തൊരവസ്ഥ വന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കായികശേഷിയുടെ കാര്യത്തിലായാലും മറ്റെന്തിലായാലും ഈ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ വേറെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ തരത്തിൽ അവരിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ബന്ധങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്, ഈ ഒരു വിഭജനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഈ തൊഴിൽ വിഭജനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, സാമൂഹ്യ വിഭജനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാണ് പരമപ്രധാനം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കേന്ദ്രീയ അറ്റ് ദി സെൻറ്റർ യു ഹാവ് ഗോഡ് എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറയുമ്പോൾ ജാതി വരുന്നു, മതം വരുന്നു, ദൈവം വരുന്നു. അപ്പോൾ ദൈവം മൂന്നാമത് വരുന്നുണ്ട്. എന്നിട്ട് മനുഷ്യന് എന്ന് പറയുമ്പോഴത്തേക്ക് ആത്യന്തികമായിട്ട് മനുഷ്യനാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, ഹ്യൂമനിസം എന്ന് വെച്ചാൽ ചരിത്രപരമായിട്ട് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആസ്പെക്റ്റ് പറഞ്ഞപ്പോൾ നേരത്തെ റൂൾ ആൻഡ് ഹെജ്മണി എന്ന് പറയുമ്പോൾ റൂള് മാത്രം നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്താൽ പോരാ, ഹെജ്മണി ഡിസ്മാൻറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മതത്തെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ആവശ്യമായിട്ട് വരും. നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞില്ല ഹ്യൂമനിസത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യനാണ് മാനദണ്ഡം എന്നുള്ള ഇത്. നമ്മളിപ്പോൾ ജീവിതത്തിൽ എന്തിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും എന്ത് മൂല്യനിർണ്ണയം നടത്തുമ്പോഴും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നത്, എന്താണ് മൂല്യനിർണ്ണയത്തിൻ്റെ മാനദണ്ഡം, അത് മനുഷ്യനാണ് മാനദണ്ഡം എന്ന് പറയുന്നതിനാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത് വേറൊന്നാണ്. അതിപ്പോൾ ഈ ചാരിറ്റി വർക്കും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നതാണ്. ആവശ്യനിലയിലായിട്ടുള്ള ആൾക്കാർ
അവരെ പരീക്ഷിക്കുന്നതാണ് ഹ്യൂമാനിറ്റേറിയനിസം. ഹ്യൂമനിസം അതല്ല. ഹ്യൂമനിസം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ദൈവത്തിനെ തെറിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് ദൈവത്തെ തെറിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ വേർഡ്സ് ഓഫ് ദി പ്രിഫസ് ടു ദി ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞ ഒരു ആഖ്യാനം നടത്തുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ പാശ്ചാത്യ സാഹിത്യ ചരിത്രത്തിൽ എന്നുള്ളതല്ല, ലോക സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു കൃതിയാണ്. ആ കൃതിയിൽ അദ്ദേഹം ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കവിത എന്ന് പറയുന്ന ദൈവദത്തമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. മറ്റതൊക്കെ ഈ മ്യൂസിനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സരസ്വതിയെ പ്രാർത്ഥിക്കുക, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കൊണ്ടുള്ള ഒരു ഉൾവിളിയാണ് കവിത. അല്ലെങ്കിൽ കലാവിപ്രധാനപ്പെട്ട സംഗീതത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് സംഗീതം എന്ന് പറയുന്നത് ദേവകലയാണ്. അത് ഈ തൊണ്ടയുടെ സിദ്ധി എന്ന് പറയുന്നത് അത് ദൈവം തരുന്നതാണ് എന്നൊക്കെയുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല, അത് വേറൊരു വസ്തുത. അപ്പോൾ ഇവിടെ ഇപ്പം കവിത ഈ പറഞ്ഞതുപോലെ ദൈവദത്തമായൊരു സിദ്ധിയാണ് എന്ന് പറയുന്നതിനെ നിഷേധിച്ചിട്ടാണ് ഇപ്പം മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപിറ്റൽ എം കൊടുത്തിട്ടാണ് കൃഷി മാൻ അതിന് കൊടുക്കുന്നത്. ഗോഡിനാണല്ലോ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ജി കൊടുക്കുന്നത്. പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സിൽ ഈ മാൻ, ഒരു മാൻ സെൻറ്റേർഡ്നെസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഒരു സാഹിത്യ പ്രബന്ധത്തിൽ അല്ലെങ്കിൽ സാഹിത്യശാസ്ത്ര പ്രബന്ധത്തിൽ കൊണ്ടുവരുന്നത് വേർഡ്സ്വർത്താണ്. മാൻ സെൻറ്റേർഡ്നെസ് എന്ന് പറയുന്നത്, അപ്പോൾ മാൻ ഈസ് അറ്റ് ദി സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ചരിത്രത്തിലങ്ങനെ മുഴക്കത്തോടെ ഇങ്ങനെ വരുന്നുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷനോടുകൂടി തന്നെ അതിന് തുടക്കമാകുന്നുണ്ട്. ഡെമോക്രസിയുടെ വരവ്, ഇത് ഫ്രറ്റേണിറ്റി, ഇക്വാളിറ്റി, ലിബേർട്ടി എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുപോലെ അത്രയും മുഴക്കത്തോടെ ഇവിടെ ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പരമപ്രധാനമായിട്ടുള്ളത് മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്രയും കൃത്യമായ ഒരു ഹ്യൂമനിസ്റ്റ് പെർസെപ്ഷൻ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നടുനായകമായ മഹാത്മാഗാന്ധി ഈ പശുവിനെയും പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മധ്യത്ത് കെട്ടിയിരിക്കുകയാണ്. കെട്ടിയിട്ട് അവിടെ എല്ലാ അള്ളാഹുവിനെയും യേശുവിനെയും ഒക്കെ ചുറ്റും നിർത്തിയിട്ട് വൈഷ്ണവ ജനത എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇപ്പുറത്ത് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 1885 അലക് ഒക്ടേവിയൻ ഹോമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് രൂപീകരിച്ചു. അതിപ്പോൾ ഇത് പറയുന്ന പോലെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയൊന്നും അല്ല തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിട്ട് മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നു. പക്ഷേ അതിന് ഇവിടെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല. കേരളത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു നിവേദന സംഘം, ഈ അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെ ആയിട്ടുള്ള നിവേദന സംഘം ഉണ്ടാകുകയും അവർ ബ്രിട്ടീഷുകാരെ പോയി കാണുകയും നമുക്ക് ഉന്നതമായിട്ടുള്ള ഉദ്യോഗങ്ങളിൽ നമുക്ക് വേണമെന്ന് പറയുക, അതൊരു സമര രീതി തന്നെയാണ്. നിവേദനം ഒരു സമര രീതി തന്നെയാണ്. ഒക്കെ ചെയ്യുമ്പോഴും അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തെ സ്പർശിക്കുന്ന ഒരു പ്രക്ഷോഭമായിട്ട് മാറുന്നില്ല. നേരെ മറിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ഈ പറഞ്ഞതുപോലെ ഒരു പാറക്കല്ലെടുത്ത് ഉയർത്തി പിടിച്ചിട്ട് ഞാനത് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇടിയെന്ന് വീഴുന്നത് ഇന്ത്യൻ ബ്രാഹ്മിനിസത്തിൻ്റെ തലയിലാണ്. തല പിളർന്നു പോകുന്നൊരു ഇടിയാണത്. അപ്പോൾ അത് കേരളത്തെ ആകെ ചലിപ്പിക്കുകയാണ്, പ്രക്ഷുബ്ധമാക്കുകയാണ്. അവിടെ മനുഷ്യൻ വരികയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു നിഷേധം അവിടെ സംഭവിക്കുകയാണ്. അതായത് ഇന്നലെ വരെ നമ്മൾ ശുദ്ധം എന്ന് വിശ്വസിച്ചിരുന്നതും നമ്മൾ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ലാത്തത് എന്ന് വിശ്വസിച്ച ആയ ഒരു ആചാര പ്രമാണം, ആ പ്രമാണം വളരെ നഗ്നമായി ലംഘിക്കപ്പെടുകയും അത് വെല്ലുവിളിക്കപ്പെടുകയും പിന്നത് ആ ഒരു അയിത്തക്കാരനായ ഒരുത്തൻ വന്ന് നാട് നീളെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് പോലെയുള്ള പറഞ്ഞില്ലേ, ഒരു 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 സമാന്തര അധികാര പ്രയോഗമാണ്. അത് ക്ഷേത്രം എന്ന് പറയുന്നത് കുറേ പേർക്ക് മാത്രം പ്രവേശിക്കാവുന്നതും ആരാധിക്കാവുന്നതും കൂടിയിരിക്കാവുന്നതുമായ സ്ഥലമാണ് എങ്കിൽ അതൊരു അധികാരത്തിൻ്റെ സ്ഥലം കൂടിയായിരുന്നു. അതായത് സാമൂഹ്യമായിട്ടുള്ളൊരു അധികാര പ്രഖ്യാപനമായിരുന്നു ക്ഷേത്രം, എനിക്ക് പ്രവേശിക്കാം, നിനക്ക് പ്രവേശിച്ചുകൂടാ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സമാന്തരമായിട്ട് ഇദ്ദേഹം
കാണുന്നിടത്തെല്ലാം ഓരോ കല്ലെടുത്തു വെച്ചിട്ട് അവിടെ എല്ലാം ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത്. അത് അവിടെ എല്ലാവരും പോയി പ്രാർത്ഥിക്കണം വിശ്വസിക്കണം എന്നൊക്കെ കക്ഷി ആ കാലത്ത് പോലും വിശ്വസിച്ചിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു സമാന്തര അധികാര നിർവഹണമാണ്. അപ്പോൾ ഈ ദൈവത്തെ ദൈവനിഷേധം കൊണ്ട്, അതായത് ഇത് ദൈവനിഷേധത്തിൻ്റെ ക്ഷേത്രമാണ്, ദൈവപ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഒരു ക്ഷേത്ര സ്ഥാപനമാണ്, മതപ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഒരു ക്ഷേത്ര സ്ഥാപനമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു പ്രക്ഷോഭ ശക്തിയായിട്ട് വരികയാണ്. എന്തിനാണ് പിടിച്ചു കുലുക്കുന്നത്? അതീ പറഞ്ഞതുപോലെ ദി ഹെജിമണിക് ആസ്പെക്ട്, നമ്മളീ പറയുന്ന വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെ ദൈവത്തിൻ്റെ നമ്മുടെ രക്തത്തിൽ കലർന്ന് കിടക്കുന്ന, ഇപ്പോൾ വലിയ ഭരണകൂടങ്ങളൊക്കെ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാലും അതിൻ്റെ മൂല്യങ്ങൾ വീണ്ടും നമ്മുടെ രക്തത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ, അതിന് നമ്മളെ സഹായിക്കുന്ന ഈ തരത്തിൽ ഏതൊരു അധികാര സ്ഥാപനത്തിനും നമ്മുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രയോഗമായ ദൈവത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും, എങ്ങനെയായിരിക്കണം ദൈവം, എങ്ങനെയായിരിക്കണം ദൈവത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ, അതിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടക്കുകയാണ്. അതൊരു യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധപ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഏറ്റവും ചടുലവും അർത്ഥതീക്ഷ്ണവുമായ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ തെക്കേ അറ്റത്താണ് അതുണ്ടായതെങ്കിൽ പോലും അതിൻ്റെ അലകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, ഇപ്പോൾ പറഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദ ഇവിടെ വരുന്നു, മഹാത്മാഗാന്ധി ഇവിടെ വരുന്നു, വന്ന് ശിവേരിയൊക്കെ സന്ദർശിച്ച് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവരിലൊക്കെ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടായി. ഇവരെല്ലാം വളരെ ഈ പറഞ്ഞതുപോലെ ഈ ഹിന്ദുത്വത്തിൻ്റെ ഈ മാർഗപഥത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവിടെ സഹജീവി സ്നേഹമോ അല്ലെങ്കിൽ എന്തൊക്കെ പശുവിനെ കൊല്ലരുത്, പൂച്ചയെ കൊല്ലരുത്, പട്ടിയെ കൊല്ലരുത്, അങ്ങനെയൊക്കെയുള്ള ഇതും, പിന്നെ ഒരുപാട് ആചാരക്രമങ്ങളൊക്കെ അനുഷ്ഠിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ വരുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ജാതിക്കെതിരെയും വർണ്ണവ്യവസ്ഥക്കെതിരെയും മനുഷ്യർ ഭൗതികമായി നടത്തി പോരാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കൊണ്ട് തന്നെ നടത്തിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് പിൽക്കാലത്ത് ഒരു മതാത്മകതയുടെ പരിവേഷമുള്ള ഒരു നേതൃത്വത്തിനുണ്ടാകുകയും ആ മതാത്മകതയുടെ പരിവേഷം വലിച്ചു കീറിക്കൊണ്ടാണ് ഈ തരത്തിൽ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞ, അതായത് ഇത് അത് യഥാർത്ഥത്തിൽ മതവിരുദ്ധമായൊരു പ്രവർത്തനമാണ് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. മതവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലുള്ള മതാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിനക്ക് ബദലായിട്ട് ഞാൻ വേറൊരു ദൈവത്തെ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമനിസത്തിൻ്റെ ആ സത്ത അവിടെ വരെയാണ്. മാനവികതാവാദത്തിൻ്റെ സത്ത, മനുഷ്യനാണ് പരമപ്രധാനം എന്ന് പറയുന്നിടത്ത് ദൈവം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് മതമേതോ ആകട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നിടത്ത് ഒന്നുകൂടി മതത്തിനെ പാർശ്വവൽക്കരിക്കുകയാണ്. മതം വേണമെങ്കിൽ ആകട്ടെ, പക്ഷേ മതത്തിനെ നമ്മൾ വേലിക്ക് പുറത്ത് നിർത്തിയാൽ മതി, മനുഷ്യൻ നന്നാവുകയാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് ഒരു നമ്മളൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതിനെപ്പറ്റി നയിക്കുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ നമ്മളിൽ നടത്തിയ ഹെജിമണിക് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസിനെക്കാളും കടുത്ത ഒരു ഹെജിമണിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും, ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ചില മൂല്യങ്ങൾ ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനേക്കാളും നമ്മൾ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പണ്ട് ഇവിടെ നിലനിർത്തിയിരുന്ന ഈ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റേതായിട്ടുള്ള മതപരമായ മാമൂലികളാണ് ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. ആ ഹെജിമണിക് വാല്യൂസ് ആർ സ്റ്റിൽ ഹിയർ. ഇന്ത്യയിൽ ഇപ്പോഴും നമ്മുടെ രക്തത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു സമരമാണ് തുടങ്ങുന്നത്. അവിടെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, യഥാർത്ഥമായിട്ടുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് മനുഷ്യനെ അടിമവൽക്കരിക്കുന്ന, മനുഷ്യനെ വെറും പട്ടിയെപ്പോലെ, അതാണ് പറഞ്ഞില്ലേ ഇപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിപ്പെട്ട തിരുപ്പാടിൻ്റെയും ഇല്ലത് അംബിക അന്തർജനത്തിൻ്റെയും പേര് വരുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. വീട്ടിപ്പെട്ട തിരുപ്പാട് പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ അപ്പനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം അപ്പനെന്ന് വെച്ചാൽ പട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. ലളിതാംബി അന്തർജനം പറയുന്നുണ്ട് ഒരു നമ്പൂതിരി കുടുംബത്തിൽ പെണ്ണായിട്ട് ജനിക്കുന്നതിനേക്കാളും പട്ടിയായിട്ട് ജനിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ അപ്പർ കാസ്റ്റിൽ തന്നെ വരുന്നൊരു വിവേചനമാണ്, അധികാരത്തിൻ്റേതായ വിവേചനം. ആ വിവേചനത്തിന് ആ ഒരു പവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഇതാണ് ഈ മതാനുഷ്ഠാനങ്ങളും മത ആചാരങ്ങളുമാണ്.
അപ്പോൾ ആ മതാചാരങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും പീഡികയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതാ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ മനുഷ്യന് ആസ് എ സോഷ്യൽ ബീയിങ്, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ കെ പി കേശവ മേനോൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്, മാധവൻ നായർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്, പിന്നെ ഈ ജി പി പിള്ള കോൺഗ്രസിൻ്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവാണ്, പിന്നെ അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസിന് അനിഷേധ്യനായിട്ടുള്ള നേതാവാണ്. പക്ഷേ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് സമരം ചെയ്യുന്നു, പരിമിതമായിട്ടെങ്കിലും സമരം ചെയ്യുന്നു, ഗാന്ധിയൻ കാൽപ്പാടുകളിലൂടെ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കൊണ്ടുവരുന്ന ആ സമരത്തിൻ്റെ പരിമിതി എന്താണ്? നിങ്ങൾ കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതി എന്താണ്? പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അടിമവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പരിമിതി. ആ അടിമവൽക്കരണത്തിനെതിരെയുള്ള ഈ പറഞ്ഞ ഈ വളരെ പറഞ്ഞില്ല അങ്ങ് ഡെപ്ത്തിലോട്ട് പോകുന്ന മനുഷ്യൻ്റെ ആഴങ്ങളിലേക്ക് നൂറ്റാണ്ടുകളോളമായിട്ട് മനുഷ്യൻ്റെ ആഴങ്ങളിലേക്ക് പറ്റിപ്പിടിച്ച് ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ഈ ഒരു ഹെജിമണിക് ഇൻഫ്ലുവൻസിനെതിരെയുള്ള ഈ നമ്മളീ പറയുന്നില്ലേ പഴയ പ്രേതങ്ങളെ ഉച്ചാടനം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഉച്ചാടന പ്രക്രിയയാണ് ആ, അത് ഉച്ചാടനം ചെയ്യാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ മുദ്രാവാക്യം, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഈ മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ തന്നെ ദെയർ സ്ലോഗൻസ്, ഇപ്പോൾ ഈ ഇദ്ദേഹം പറയുന്ന പോലെ ഫ്യൂക്കോയുടെ ഒരു ടേം അനുസരിച്ചാണെങ്കിൽ അതിനെ നമുക്ക് കൗണ്ടർ എപ്പിസ്റ്റീംസ് എന്ന് വിളിക്കാം. ജ്ഞാനിമം എന്നും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്, മിഷേൽ ഫ്യൂക്കോയുടെ. അതായത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മുഴുവൻ വൈജ്ഞാനികമായിട്ടുള്ള ആ സംഹിതയെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വാക്യഖണ്ഡത്തെയാണ് അദ്ദേഹം എപ്പിസ്റ്റീം എന്ന് പറയുന്നത്. അതായത് ഒരു മുദ്രാവാക്യം നമ്മൾ മനസ്സിൽ വന്ന് വീഴുമ്പോഴത്തേക്ക് അത് ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു. ആ തരത്തിൽ ശക്തിയുള്ള ഒന്നിനാണ് എപ്പിസ്റ്റീം എന്ന് പറയുന്നത്, ഒരു ജ്ഞാന വിജ്ഞാനഖണ്ഡമാണത് എപ്പിസ്റ്റീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇവിടെ നിലവിലിരുന്ന ഈ ജ്ഞാനിമങ്ങൾക്ക് എതിരെ വരുന്ന ഒരു പ്രതിജ്ഞാനിമമാണ്, ഒരു വാക്യഖണ്ഡമാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായൊരർത്ഥം കുറിക്കുന്ന മാനവികതയുടെ ഒരു നവീന ജ്ഞാനിമമാണ് ഇവിടെ രൂപപ്പെടുന്നത്, ഇത് രണ്ട് മുദ്രാവാക്യങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക്.